കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമില്ലാതെ പല മഹല്ലുകളിലും എന്തുണ്ടെന്ന് അറിയാം, ജുമാന്റെ മുമ്പുള്ള പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ആവശ്യമില്ല. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന് കാരണം പറയണേ എന്താ, കുറെ മുജാഹിദിന്റെ പള്ളിക്ക് പോകുന്ന ഒറ്റ സുന്നി മുജാഹിദിന്റെ പള്ളിക്ക് പോകില്ല. നമ്മളിവിടെ അറബിയിലെ ഖുത്ബോദിയാണ്, അങ്ങനെ പോണോ സുന്നിയല്ലേ? അപ്പൊ കുറെ ആളുകൾ നമ്മളാ ഹുത്തുമൻ ആദ്യം ഹുത്തുമന്റെ മുമ്പായിട്ടൊരു പ്രസംഗം. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയട്ടെ, നമ്മളെ പിന്നെ ഇസ്ലാമിക സെന്ററിന്റെ കയ്യിലുള്ള പള്ളിയാണ് നമ്മളെ അങ്ങാടി. പിന്നെ കോഴിക്കോട് ടൗണിലെ ഒരു പള്ളിയുണ്ട്. ഞാനും നാളെ നമ്മളെ മുസ്ലിം മാസ്റ്റർ അടക്കമുള്ള കുറെ ആളുകൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകണം. ഞാനന്ന് ഷെയ്ഖിന്റെ പള്ളിക്ക് പോയി ഇക്കരിച്ചു. ഷെയ്ഖിന്റെ പള്ളിയിൽ അവിടെ കുത്തു പോകുന്നത് നമ്മളൊരു ശിഷ്യനുമാണ്, പിന്നെ ഒഫാർദാരിമിയാണ്. മുപ്പരോട് ഞാൻ പറഞ്ഞു അത് ചെറിയ നിലക്ക് ഉണ്ടാക്കണം, അതിലോ കുത്തു വന്ന് ചുരുക്കി പോകണം, എനിക്ക് ട്രെയിനിന് പോകാനുള്ളതാണ്. അല്ല, കുത്തുബ ചുരുക്കി പോകുന്നതെന്ന് പറഞ്ഞാൽ കുത്തുബ ചുരുക്കാനല്ലേ വേണ്ടത്, കുത്തുബനെ ചുരുക്കണം തന്നെയല്ലേ. അപ്പൊ ഹുത്തുബ ചുരുക്കി ഓതി, അതായത് അതിന് പിന്നെ ആവശ്യമില്ലാത്ത കുറെ ആ സംഗതികളൊക്കെ ഉണ്ടാവും. ചിലപ്പോ തത്വീലാവുന്ന നിലക്കുള്ള ചില അതൊന്നൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ നിലക്ക് ഓതുക. അങ്ങനെ ഞാൻ അവിടുന്ന് അവിടെ ജുമാന്റെ മുമ്പ് പ്രസംഗമില്ല ആ പള്ളിയിൽ. ആ അത് ബഹുമാനപ്പെട്ട ദേവി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നന്ദി ദാറുസലാം അറബി കോളേജ് നടത്തുന്ന പള്ളിയായതുകൊണ്ട് അവിടെ അതിന്റെ മുമ്പ് ഹുത്തുബ ഒരു പ്രസംഗമൊന്നുമില്ല. ഞാൻ അവിടുന്ന് ജുമായ തിരിഞ്ഞു, ജുമായ നിസ്കരിച്ചു. ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടു, ഇവരെത്തിയിട്ടില്ല. അപ്പൊ ഇവരോട് ഞാൻ എവിടെ ഞങ്ങൾ കൂടി എന്ന് ചോദിച്ചു. ഇവര് വന്നപ്പോൾ വന്ന പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഈ പള്ളിയൊക്കെ കൂടിയിട്ടില്ല, നമ്മളെ പള്ളി കൂടിയിട്ടില്ല, നമ്മളെ ഇസ്ലാമിക സെന്ററിന്റെ കീഴിലുള്ള പള്ളി കൂടിയിട്ടില്ല, ഞങ്ങളവിടെ പുഴക്കത്തെ പള്ളി കൂടിയിട്ടാണ് വരുന്നത്. അതിന്റെ ഇവിടെ കൂടാഞ്ഞു വെച്ചു, ഇവിടെ കൂടിയാൽ ഈ വണ്ടിക്ക് പോകാൻ കഴിയൂല. പുഴക്കത്തെ പള്ളിയൊക്കെ കൂടിയാൽ അവിടെ ജുമാന്റെ മുമ്പ് പ്രസംഗമില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾക്ക് എന്താ ഈ വണ്ടിക്ക് വരാൻ കഴിഞ്ഞു. അപ്പൊ വണ്ടി ഇങ്ങനെ ഇളകുന്ന സമയത്താണ് ഇവള് ഇവര് ഓടിയെത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് എന്റെ കൂടെ വരുന്നവരാണ് അവര്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ പള്ളിയിൽ നമ്മൾ ഒരു ഖത്തീബ് കയറി വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാല് അവിടെ ജുമാന്റെ മുമ്പ് പ്രസംഗമൊന്നും ഉണ്ടാവില്ല, പ്രസംഗത്തിന്റെ ആവശ്യവും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും പ്രസംഗിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ജുമാന്റെ മുമ്പ് പ്രസംഗം തുടങ്ങുന്നതായ ഒരവസ്ഥ. അത് ജുമാന്റെ മുമ്പുള്ള പ്രസംഗത്തിന്റെ ഹുക്കും എന്താന്നുള്ളതല്ല, അത് ഹുക്കും നമുക്ക് പറയാം. ഹുക്കും എന്ന് പറഞ്ഞാൽ അത് കറാഹത്തുൻ്റെ ദാത്തിഹിയാണ്, ഹറാമുൻ്റെ വൈദിയാണ് അതിന്റെ ഹുക്കും. അപ്പൊ അതിന്റെ ഹുക്കും എന്തോന്നുള്ളതല്ല, ആവശ്യമില്ലാതെ നമ്മൾ ജുമാന്റെ മുമ്പായിട്ട് ആ സമയം എന്ന് പറഞ്ഞാൽ അവിടെ ജുമാനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ജനങ്ങൾ ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ നമുക്കുള്ള പ്രസംഗത്തിന്റെ വൈഭവം തെളിയിക്കേണ്ട സ്ഥലമല്ല അവിടെ അത്. അപ്പൊ അതുകൊണ്ട് ഖത്തീബുമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് ചില സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പ്രയാസമായി, ആരും കേൾക്കണമെങ്കിലും ജനങ്ങളത് സമ്മതിക്കൂല. അപ്പൊ ആവശ്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അത് തുടങ്ങിക്കൊണ്ട് വെറുതെ വിവാദം ഉണ്ടാക്കുന്നതായ ജനങ്ങൾക്ക് വിവാദത്തിലേക്ക് ശല്യപ്പെടുത്തുന്നതായ ഒരവസ്ഥ, ആ അവസ്ഥ ഖത്തീബുമാരുണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, ആ നടക്കുന്നത് അത് ആ പല ആളുകളും അതിന് സമ്മതം കൊടുത്തിട്ട് നടക്കുന്നതായിരിക്കും. നടക്കുന്നതൊക്കെ അങ്ങനെ നടക്കട്ടെ, എന്നാലും കഴിയണത്ര നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഖുത്ബന്റെ സിഹത്തിനൊക്കെ ഒരു തകരാറുണ്ടാവില്ല എന്നുള്ളതല്ല. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, പിന്നെ മുജാഹിദീങ്ങളെ നേതാവായ കെ എം മൗലവി, അയാൾ ജുമാന്റെ ഖുത്ബനെ പറ്റി അയാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്നത് എന്താന്ന്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമായ ഖദസുല്ലാഹു സിറാബുൽ അസീ തങ്ങളവരുകൾ ഒരു ന്യായം പറയുന്നുണ്ട് ഈ ജുമാന്റെ മുമ്പുള്ള പ്രസംഗത്തിനെ സംബന്ധിച്ച്. അന്ന് മൂന്ന് പ്രസംഗ ഖുത്ബ വരുവിടോ എന്നാ പറയും, രണ്ടെണ്ണം ഷർത്തുവത്തതും രണ്ടൊന്ന് ഷർത്തുവക്കാത്തു എന്നാ പറയും. പിന്നെ ഖുത്ബക്ക് പിന്നെ എന്ത് വേണ്ട, മിമ്പർമേ കയറണമെന്നില്ല, അപ്പൊ മിമ്പർമേ ഉയർന്ന സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് സുന്നത്തല്ലേ ഉള്ളൂ. അപ്പൊ മൂന്ന് ഖുത്ബ വരുന്നതാണ് മൂപ്പരയും ന്യായം പറയുന്നത്. ഇതേ ന്യായമാണ് മുജാഹിദ് നേതാവ് കെ എം മൗലവി ഖുത്ബ അറബി ഭാഷയിൽ പാടില്ല, ഖുത്ബ മലയാള ഭാഷയിലാവണം എന്നുള്ളതിന് മൂപ്പര ന്യായം പറയണത്. എന്താണെന്നറിയോ, ഖുത്ബ മലയാള അറബി ഭാഷയിലായതുകൊണ്ടാണ് ജുമാന്റെ ശേഷം ഖത്തീബുമാർ ഒരു പ്രസംഗത്തിന് അവർ അന്ന് ജുമാന്റെ മുമ്പ് പ്രസംഗം ചെയ്യുന്നത്. അപ്പൊ അയാൾ പറയണ ഖുത്ബ അറബിയിലായതുകൊണ്ടിട്ടാണ് ജുമാന്റെ ശേഷമുള്ള ഒരു പ്രസംഗത്തിന് ഖത്തീബുമാർ രണ്ടാമത് ഓരോ വിഷയത്തിനെ പറ്റിയും പ്രസംഗിക്കാൻ വേണ്ടി ജനങ്ങൾ ഖത്തീബുമാർ മുതിരണത്. അപ്പൊ ഖുത്ബ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ആ ഭാഷയിലുണ്ടാക്കിയാൽ പിന്നെ ജുമാന്റെ മുമ്പ് വേറൊരു പ്രസംഗത്തിന് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്, മൂപ്പ ന്യായം പറഞ്ഞെന്താ, മൂന്ന് ഖുത്ബ വരും എന്നുള്ളതാണ്.
അപ്പൊ മൂന്ന് ഖുതുബ വരും, ഒന്ന് ഷർത്തൊത്ത രണ്ട് ഖുതുബയും ഷർത്തൊക്കാത്തൊരു ഖുതുബയും ഷെയ്ഖുനെ പറഞ്ഞവാരിക്കേ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഖത്തീബന്മാരോട് പ്രത്യേകമായും കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. കാരണം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ വിഷയങ്ങളായി മാറും. കാരണം ഇങ്ങനെ തുടർന്നു പോയാൽ ഇതൊരു ഭാവിയിൽ ഇതൊരു ഉജൂബായ അമലാണ്, ഇത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പിന്നീട് വരുന്നതായ ഖത്തീബന്മാർക്ക് തോന്നിപ്പോകും. അപ്പൊ നമ്മളൊരു പൈതൃകമുണ്ട്, അതാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മഹല്ലത്തുകളിൽ ഒരു മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ച വെക്കണം. നമ്മൾ ആദ്യം തവണം മാതൃകാ പുരുഷന്മാരായി കൊണ്ട് മാറണം. നമ്മൾ രൂപം കണ്ടില്ല. ചില ആളുകളൊക്കെ എന്നോട് പറയലുണ്ട് എന്താണെന്നറിയോ, ആ പിന്നെ നമ്മളിപ്പോ ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി വലിയ കാരുള്ള തുണി എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഷറൈഖ് ഒരു തെറ്റിന്നൊന്നും അതിനെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ ഈ വലിയ കാരുള്ള തുണി എടുത്തുകൊണ്ട് ഇമാമിക്കണ ഇമാമിയങ്ങളോട് പിന്നിൽ നിൽക്കുന്നവർക്ക് ഒരു വെറുപ്പുണ്ടാവും. ചില നാട്ടിലൊക്കെ ഇനി കുറേ കാലം കഴിയുമ്പോ ചിലപ്പോൾ അതൊക്കെ എടുത്തു പോകും. എന്നാലും ഈ പഴയത് കണ്ട് ശീലിച്ച ആളുകളുണ്ടല്ലോ വയസ്സന്മാര്, അവർക്കെടോ ഈ വലിയൊരു തുണി കാരുള്ള തുണി എടുത്ത് അങ്ങനെ മുന്നിൽ നിന്നാൽ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂല. അത് ഇഷ്ടപ്പെടാത്ത പല ആളുകളുണ്ട്. കുത്തുബൊക്കെ കയറുന്ന ആൾക്കാരെ പഴയ കാലത്തൊക്കെ പിന്നെ കത്തി എല്ലാവരും പിന്നെ കമ്മീസ് ഇട്ടീന്, അതിന്റെ പുറത്ത് തൈലസാൻ ഇട്ടീന്. ഈ തൈലസാൻ ഇടേണ്ടത് എങ്ങനെയെന്നുള്ളത് തന്നെ നമ്മളെ ആളുകൾ തൈലസാൻ തന്നെ തലന്റെ മോൾ കൂടി ഇങ്ങനെ തൂക്കിയിടലല്ല. തൈലസാൻ ഇടേണ്ട ഒരു രൂപമുണ്ട്, ആ നിലക്കാണ് തൈലസാൻ ഇടേണ്ടത്. പിന്നെ വെള്ളിയാഴ്ച ചില ഖത്തീബന്മാരൊക്കെ അവരെ ഡ്രസ്സൊക്കെ കണ്ടുക്കാണെങ്കിൽ അത് ഇങ്ങനെ എന്നോ തിരുമ്പിതാന്ന് തോന്നും. നമുക്ക് വിചാരിക്കും, നമ്മൾ വിചാരിക്കും പഠിച്ചവനെ ഇയാൾക്കൊരു പിന്നെ പൈസ ഒക്കെ കൊടുത്തുകാണ്ട് അതൊന്ന് അലക്കാൻ കൊടുക്കാൻ പറയേ, അതല്ലെങ്കിൽ അതൊന്ന് അലക്കി കൊടുക്കേ വേണ്ടി ചെയ്യുന്നതെന്ന്. കാരണം വെള്ളിയാഴ്ച നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ ആ പഴയ അവിടെ ഒരു പഴയ കുപ്പായം ഉണ്ടാവും അത് ഇട്ടുകൊണ്ട് പേരിന് ഈ പിന്നെ നിങ്ങളെ കുപ്പായം. അപ്പൊ ഇപ്പൊ പിന്നെ പൊതുവെ എല്ലാവരും കുപ്പായം ഇടുന്നുണ്ടല്ലോ, നിങ്ങളെ കുപ്പായം, അതിലൊരു ആശ്വാസം ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ച ആയിട്ട് പ്രത്യേകം ഇടേണ്ട ഒരു ആവശ്യം വരൂല. അപ്പോ ഏതായാലും അങ്ങനത്തെ നമ്മളെ ഈ സിയ്യുകൾ ഉണ്ടല്ലോ, ആ സിയ്യുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നിലക്ക് ജനങ്ങൾ തൃപ്തിപ്പെടപ്പെടുന്ന രൂപത്തിലാവണം ഖത്തീബന്മാര്. അല്ലാതെ നമ്മള് പിന്നെ തരികെട്ട് കെട്ടാതെ നമ്മൾ തൊപ്പിയിടുക, അല്ലെങ്കിൽ നമ്മൾ സുന്നത്ത് മുഴുവൻ നിക്കേരിച്ചാതെ ജനങ്ങളോട് സുന്നത്തി കേറിച്ചാൻ പറയാം, നമ്മൾ വിത്തിരിക്കേറ്റാതെ ജനങ്ങളോട് വിത്തിരിക്കേറിച്ചാൻ പറയാം, അങ്ങനെ പറഞ്ഞാൽ ജനങ്ങളത് ഉൾക്കൊള്ളൂല. ജനങ്ങൾ നമ്മളെ പ്രവർത്തനം കണ്ടിട്ട് അതിനോട് അവരെന്താവണം. അങ്ങനെയല്ലേ റസൂലിനോട് സഹാബത്ത് ചെയ്തത്? റസൂല അധികം കൽപ്പിച്ചല്ല ചെയ്തിട്ടുണ്ടത്. നബിന്റെ പ്രവർത്തനങ്ങളെ സഹാബത്ത് എന്തായിക്കൊണ്ട് മഹാൻ അഖുൽ ഇങ്കുന്തു തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകും. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ മഹാന്മാരാവുന്ന സഹാബത്ത് റസൂലിന്റെ പിന്നാലെ ഓടില്ലായിരുന്നോ? നബിന്റെ ഓരോ പ്രവർത്തനങ്ങളും നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹാബത്ത് നബിന്റെ പിന്നാലെ കൂടി, നബിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നബിന്റെ പിന്നാലെ കൂടിയതാണ്. അപ്പൊ നബിന്റെ പ്രവർത്തനങ്ങളെയാണ് അവരധികം എന്തായി നോക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയത്. എന്നതുപോലെ നാട്ടിലുള്ള സ്വഭാവം അങ്ങനെയാണ്. നാട്ടിലുള്ളതായ ഇമാമിന്റെ സ്വഭാവം, ഹത്തീബിന്റെ സ്വഭാവം, മുദരിസിന്റെ സ്വഭാവം, ഇതൊക്കെ നോക്കിക്കൊണ്ടിട്ടായിരിക്കും ജനങ്ങൾ എന്താവുക എന്നറിയോ അവർ പ്രവർത്തിക്കുക. അപ്പൊ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും എന്താവണം, ജനങ്ങൾക്ക് മാതൃകയാവുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ ഇന്ന് ഉണ്ടാവണം. പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിശുദ്ധമായ അഖീദ, ആ അഖീദന്റെ മേലിൽ നമ്മൾ ഉറച്ചു പോയും ആ അഖീദന്റെ അതിനിക്കാവണം നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ഒരു ഖത്തീബിനെ സംബന്ധിച്ച് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.